പ്രിയമുള്ളവരെ ബാക്കോൾ ബിബ്ലിക്കൽ സ്റ്റഡീസിൻ്റെ നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡിൽ നമ്മൾ അബ്രാഹം കാനാന് ദേശത്ത് പ്രവേശിക്കുന്ന സംഭവമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ പഠന വിഷയം അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കെമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്ത് കാനാങ്കാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാഹ്മിന് പ്രത്യക്ഷപ്പെട്ട് അല്ലു ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിനും ബദലിന് കിഴക്ക് ആയിക്ക് പടിഞ്ഞാറുമായി താവളം അടിച്ചു അവിടെ ഒരു ബലിബീടം പണിത് കർത്താവിനെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നഗേമിന് നേരെ യാത്ര തുടർന്നു ഈ ടെക്സ്റ്റാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഈ ടെക്സ്റ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ടെക്സ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് സെയ്ജസ് ആഗ്രഹിക്കുന്നു രാശി ആണ് ആദ്യമായിട്ട് നമ്മൾ കൂട്ടുപിടിക്കുന്നത് രാശി പറയുന്നത് ദ ഡീഡ്സ് ഓഫ് പേട്രിയാക്സ് പോർട്ടൻസ് ഫോർ ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ പ്രവർത്തികൾ അവരുടെ മക്കൾക്ക് മുന്നറിയിപ്പും സൂചനകളുമായി മാറുകയാണ് പിതാക്കന്മാർ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് അവർ മക്കൾക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും അത് മാതൃകയാക്കുവാനും സാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്നാണ് രാശി പറയുന്നത് ഭാവി തലമുറകൾക്ക് അതിൽ നിന്ന് ധാരാളമായി പഠിക്കാനുണ്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഫിലോസഫിയിൽ പ്രത്യേകിച്ച് തെയ്യാതെ ഷെർദാൻ പറയുന്ന ഒരു കാര്യമാണ് ഓണ്ടോജനി റീക്യാപിറ്റലൈസ് ഫൈലോജനി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ കഥയെ തൻ്റെ ജീവിതത്തിൽ ആവാഹിച്ചെടുക്കുന്നുണ്ട് മനുഷ്യവംശത്തിന് മുഴുവൻ ചരിത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മോശ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവിതം ഇസ്രായേലിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ മോശയുടെ ജീവചരിത്രം ഇസ്രായേലിൻ്റെ മുഴുവൻ ജീവചരിത്രമാണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ അബ്രാഹം എന്ന് പറയുന്ന വിശ്വാസത്തിന് പിതാവ് ആ വിശ്വാസത്തിന് പിതാവായ അബ്രാഹത്തിൻ്റെ ചരിത്രം അബ്രാഹത്തിൻ്റെ ജീവിതം സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുടർന്നും അബ്രാഹത്തിൻ്റെ സന്തതികൾക്കും സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ വംശത്തിന് മുഴുവൻ സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അബ്രാഹത്തിൻ്റെ യാത്രകളിൽ അബ്രാഹം നിന്ന ഇടങ്ങൾ അല്ലെങ്കിൽ തമ്പടിച്ച സ്ഥലങ്ങൾ താവളം ഇടങ്ങൾ ആ ഇടങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ജനവും പിന്നീട് താമസിക്കുന്നതും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആദ്യം അബ്രാഹം തമ്പടിക്കുന്നത് നമ്മൾ വായിക്കുന്നത് ഷെക്കൈം ഷക്കേമിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഷെക്കേമിൽ അബ്രാഹം ആദ്യം താവളം അടിച്ചു അതുപോലെ തന്നെ ഷെക്കേമാണ് ഇസ്രായേൽക്കാരെ ആദ്യമായി കീഴടക്കിയത് നമുക്കത് മുപ്പത്തിനാലാമതി അധ്യായത്തിൽ കാണാൻ സാധിക്കും മുപ്പത്തിനാല് ഇരുപത്തിയഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും ഷെക്കെമ്പിലുണ്ടാകുന്ന ആളുകളെയെല്ലാം യാക്കോബിൻ്റെ മക്കൾ കീഴക്കുന്നു മുപ്പത്തിനാലാം അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം നമ്മൾ കാണുകയാണ് മൂന്നാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനായുടെ സഹോദരന്മാരും യാക്കോബിൻ്റെ പുത്രന്മാരുമായ സിമിയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്ന് പുരുഷന്മാരെ എല്ലാം വഹ വ വധിച്ചു കളയുകയാണ് ഹാമോറിൻ്റെയും മകൻ ഷെക്കമിനെയും അവർ വാളിനിരയാക്കി അപ്പോൾ ഹാമോറിനെയും ഷക്കേമിനെയും വാളിനെ ഷെക്കമിൻ്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് തിരിച്ചുകൊണ്ടുപോയി അപ്പോൾ ദീനയുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിൽ ഷെക്കേമിനെ കീഴടക്കം നമ്മൾ കാണുകയാണ് ഈ ഷെക്കേമിലാണ് അബ്രാഹം നേരത്തെ വന്ന് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഹാരിൽ നിന്ന് വന്ന അബ്രാഹം വന്നിട്ടുള്ള ഈ ഷെക്കേമിൽ തന്നെ ഈ ഷെക്കേമുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒത്തിരിയേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് പിന്നീട് ആയി പട്ടണത്തിലേക്കാണ് അദ്ദേഹം വരുന്നത് ആയി പട്ടണത്തിൻ്റെ പുറത്തേക്ക് നമുക്കറിയാം ആയി പട്ടണമാണ് ആദ്യമായിട്ട് ഇസ്രായേൽക്കാരെ കീഴടക്കിയ ജെരീക്കോയ്ക്ക് ശേഷം അവരുടെ വാളുകൊണ്ട് അവരുടെ യുദ്ധത്തിൽ കീഴടക്കിയ സ്ഥലമാണ് ആയി അപ്പോൾ രാശി പറയുന്നത് ഈ ആയിൽ താമസിക്കുമ്പോൾ ദൈവം അബ്രാഹത്തിന് രണ്ട് മലകൾ നിയമാവർത്തനം പുസ്തകത്തിൽ പറയുന്ന ശാപവും അനുഗ്രഹവും അല്ലെങ്കിൽ അനുഗ്രഹവും ശാപവും രണ്ട് മലകളിൽ ദൈവം വയ്ക്കുന്നുണ്ട് മൗണ്ട് മൗണ്ട് ഏബാൽ അതുപോലെ തന്നെ മൗണ്ട് ഗരേസ്യം അപ്പോൾ ഗരസി മലയും ഏപാൽ മലയും അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെ ഇടയ്ക്ക് അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഈ അബ്രാഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് ആണ് റാഷി പറയുക റംബാൻ പറയുന്നു ഈ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ പൂർവിക പൂർവ്വ പിതാക്കന്മാരുടെ പ്രത്യേകിച്ച് അബ്രാഹത്തിൻ്റെ ജീവിത ജീവിതം ഒരു പ്രവാചക ജീവിതമായിരുന്നു അല്ലെ അബ്രാഹം ഒരു പ്രവാചകനായിരുന്നു എന്നാണ് പറയുന്നത് അതിന് കാരണം ജെറമിയാട് പുസ്തകത്തിൽ അമ്പത്തി ഒന്നാമതേ അധ്യായം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് ജെറമിയ അമ്പത്തി ഒന്നിൽ നമ്മൾ കാണുന്നത് അമ്പത്തി ഒമ്പതുള്ള വാക്യങ്ങൾ അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് നേരിയാട് പുത്രനായ സെരയായക്ക് അദ്ദേഹം ബാബിലോണിലേക്ക് പോകുമ്പോൾ ബാബിലോണിന് എതിരായിട്ടുള്ള പ്രവചനങ്ങൾ ബാബിലോൺ എങ്ങനെ നശിക്കാൻ പോകുന്നു എന്ന പ്രവചനമെല്ലാം ജർമിയ ഒരു കടലാസിൽ എഴുതുന്നു അല്ലെങ്കിൽ ഒരു എഴുതുന്നു എന്നിട്ട് നേരെയോട് പറയുന്നു നീ തുകൽച്ചുരുലില് ഒരു കെട്ടി ബാബിലോൺ നദിക്കൽ നദിയിലേക്ക് എറിയുക ആ നദിയിലേക്ക് ഈ ചുരുൾ ശാപം എങ്ങനെ മുങ്ങി താഴുന്നുവോ അതുപോലെ തന്നെ ബാബിലോൺ നശിക്കും അറുപത്തിരണ്ടാം ബാക്കി പറയുകയാണ് ബാബിലോണിൽ എത്തുമ്പോൾ നീ അതെല്ലാം വായിച്ച ശേഷം കർത്താവോ കർത്താവോ മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ ഈ ഇടം നിത്യശൂന്യതയാക്കി കളയും ഈ ദേശത്തെ ദൈവം നശിപ്പിച്ചു കളയും എന്ന് ദൈവം അരുൾ ചെയ്തിരിക്കുന്നെന്ന് പറയണം പുസ്തകത്തോട് ചേർത്ത് കല്ലുകെട്ടി കെട്ടി യുഫട്ടീസ് നദിയിലേക്ക് എറിയുക ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബലോൺ ഇതുപോലെ മുങ്ങും അവൾ തളർന്നു പോകും ഇനി പൊങ്ങി വരികയില്ല ഇതാണ് ജനമിയയുടെ വചനങ്ങൾ അല്ലെങ്കിൽ ജനമിയ ആ നാ ഗ്രാമത്തിനെതിരായ പ്രവചനങ്ങൾ എഴുതിയ പുസ്തകം ആ യൂഫ്രട്ടീസ് നദിയിലേക്ക് മുക്കി ഇടുമ്പോൾ ആ ശാപം അവിടെ വസിക്കുന്നു എന്നിട്ട് ആ ശാപം ബാബിലോണിനെ ഗ്രസിക്കുന്നു ഇത് അത്ഭുതകരമായി കാണുന്ന ഒരു പ്രത്യേകതയാണ് അത്ഭുതകരമായി നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് എന്ന് എന്നുവെച്ചാൽ പ്രവാചകന്മാരുടെ ഓരോ പ്രവൃത്തിയും തലമുറകളെ ബാധിക്കത്തക്ക രീതിയിൽ അത് പ്രവർത്തനക്ഷമമാകുന്നു എന്നാണ് റംബാൻ പറയുന്നത് അല്ലെങ്കിൽ ദൈവവിശ്വാസിയായി ജീവിക്കുന്ന മനുഷ്യൻ്റെ വാക്കും പ്രവൃത്തിയുമെല്ലാം അനന്തര തലമുറകൾക്ക് വലിയ തീരും അങ്ങനെയാണ് അബ്രാഹം അബ്രാഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും എല്ലാം വരുന്ന തലമുറകൾക്കെല്ലാം പാഠമായി തീരുന്നത് ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇതാ അബ്രാഹം പാസ് ത്രൂ ദ ലാൻഡ് എന്നുവെച്ചാൽ വെച്ചാൽ അബ്രാഹം ഹാരൽ നിന്ന് പുറപ്പെട്ടു പ്രധാനപ്പെട്ട നഗരങ്ങളെ ഒന്നും തന്നെ അബ്രഹാം തമ്പടിക്കുന്നില്ല നഗരങ്ങളെല്ലാം കടന്നു പോവുകയാണ് അവിടെയെങ്കിലും തമ്പടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന അപ്പർ ഗലീലി അപ്പർ ഗലീലിനുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഹസോർ എന്ന് പറയുന്നത് ഹസോർ അതൊരു മെയിൻ മിലിറ്ററി സെൻറ്റർ ആസ് വെൽ ആസ് കമേർഷ്യൽ സെൻ്ററാണ് വ്യാപാര വാണിജ്യ കാര്യങ്ങളൊക്കെ ധാരാളമായി സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പർ ഗലീലിയിലെ ഹസൂർ എന്ന് പറയുന്ന പട്ടണം ഒരു വഴിപോക്കന് ഒരു സഞ്ചാരിക്ക് ജനനിബിഡമായ ഈ ഇടത്ത് വന്ന് താമസിക്കുക എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ സേഫായിട്ട് തോന്നാൻ സാധ്യതയുള്ളത് എന്നാൽ അബ്രാഹം അവിടെ താമസിച്ചില്ല അബ്രാഹം ആ മലഞ്ചരിവിലൂടെ നടന്ന് മെയിൻ ഏരിയയിലൂടെ നടന്ന് മെയിൻ ലാലിലൂടെ നടന്ന് എന്ന് വെച്ചാൽ ആളുകൾ തിങ്ങിപ്പാറക്കുന്ന മെഡിറ്റേറിയൻ സിയോട് ചേർന്ന സ്ഥലത്തല്ല ആളുകൾ ധാരാളമുള്ള ഇടങ്ങളെ അവൻ ഒഴിവാക്കുന്നു ധാരാളം ധാരാളം മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളെ ഒഴിവാക്കിയിട്ട് അബ്രാഹം വരുന്നത് ഷഖ്യമിലേക്കാണ് ഷഖ്യം എവിടെയാണെന്ന് നമ്മൾ നമ്മുടെ മാപ്പിലേക്ക് നോക്കി നിങ്ങൾ കണ്ടുപിടിക്കുന്ന വളരെ നല്ലതായിരിക്കും ഈ ഷക്കേം എന്നെ വിളിക്കുന്ന പേര് മഖോം ഷെക്കെയും എന്നാണ് അങ്ങനെയാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ക്യൂബർ ബൈബിളിൽ മഖോം ഷെക്കെയും ഈ മഖോം എന്ന് പറഞ്ഞാൽ സാധാരണയായി ഒരു സൈക്രട്ട് സ്പേസ് എന്ന അർത്ഥത്തിലാണ് സാധാരണ ഉപയോഗിക്കുന്നത് സാധാരണയായി മക്കോം എന്ന് ബൈബിൾ പറഞ്ഞാൽ അത് ദൈവാരാധനയുടെ ദൈവാരാധനയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണ് അതാണ് മഖോം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷെക്കേമിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത് വളരെ അൺയൂഷൽ ആയിട്ട് ഒരു വാക്കാണ് മക്കോം എന്ന് പറയുന്നത് അതിനർത്ഥം അതൊരു സീക്രട്ട് സ്പേസ് ആയിരുന്നു ഒരു സീക്രട്ട് ടൈം ആയി ഒരു സൈറ്റായിരുന്നു അങ്ങനെയുള്ള ഈ സൈറ്റുകളിൽ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ താമസിക്കുകയും അവിടെ കൂടാരമടിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണമാണ് കാരണം ഈ പാസ്ട്രൽ നൊമാർട്സ് എന്നുവെച്ചാൽ ആടുകളെ കന്നുകാലികളെയൊക്കെ നോക്കി ഇങ്ങനെ നടന്നു പോകുന്ന നാടോടികളെ വിളിക്കുന്ന പേരാണ് പാസ്ട്രൽ നൊമാർട്സ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അബ്രാഹോ ആക്കൂട്ടത്തിൽ അങ്ങനെ ഒരാളായിരുന്നു ഒരു നാടോടിയായി ഇപ്പോൾ അങ്ങനെ നാടോടിയായിട്ടാണ് യാത്ര ചെയ്യുക അപ്പോൾ ഈ നാടോടിയായ ആളുകൾക്ക് താമസിക്കാൻ പറ്റിയൊരിടമാണ് ഈ മക്കോവും എന്ന് വെച്ചാൽ ഒരു ദൈവാരാധനയുടെ സെൻറ്റർ കാരണം അവിടെ വെള്ളം ധാരാളമായി കാണും സ്പ്രിങ്സോ ചെറിയ അരുവികളോ അല്ലെങ്കിൽ ഉറവകളോ ഒക്കെ കാണും അവിടെ മരങ്ങളുണ്ട് എന്ന് നമ്മൾ വായിക്കുകയാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇങ്ങനെയുള്ള യാത്രകളിൽ ആളുകൾ താമസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അവിടെ ചെരബിന്ത മോറ മോറ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് മോറയുടെ ഓക്കുമരം വരെ എത്തി എന്ന് പറയുകയാണ് മോറയുടെ ഓക്കുമരം റോറ എന്നാൽ മോറ മീൻസ് അതിന് എന്നാണ് അർത്ഥം സാധാരണ അല്ലെങ്കിൽ ടീച്ചർ അധ്യാപകൻ അല്ലെങ്കിൽ വൺ ഹു സ്പീക്സ് ഓറക്കൽ എന്ന് വെച്ചാൽ വെളിപാടുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് ദൈവികമായ ദർശനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യണം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ കൗൺസിലിംഗൊക്കെ നടത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കൗൺസിലറായിട്ട് ഒരു വഴികാട്ടിയായിട്ട് ഒരു പ്രതിസന്ധിയിൽ അങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളായിട്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെളിച്ചപ്പാട് എന്ന് പറയും വെളിച്ചപ്പാടാണല്ലോ ദൈവത്തിൻ്റെ ഹിതങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു ഗോത്ര സംസ്കാരത്തിൽ അങ്ങനെയുള്ള ഒരാളായിരുന്നിരിക്കണം ഇദ്ദേഹം എന്ന് പറയുകയാണ് മോറയുടെ ഓക്ക് മരം എന്ന് പറയുന്നത് അതൊരു ലാൻഡ്മാർക്കാണ് ഇത് ധാരാളമായിട്ടുള്ള ഓക്ക് മരങ്ങളുള്ള ഓക്കുമരമല്ല അത് ടെരബിന്ദ് എന്ന ആ മരമാണ് അല്ലെങ്കിൽ സാധാരണ പതിവില്ലാത്ത മരുഭൂമികളിൽ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മരമാണ് തെരബിന്ദ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കിയാൽ ഈ മരത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു മരമായിരിക്കണമെന്നില്ല കുറേയേറെ മരങ്ങൾ ക്ലസ്റ്റർ ഓഫ് ട്രീസ് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം അവിടെയാണ് ഇദ്ദേഹം വന്ന് തമ്പടിക്കുന്നത് അത് അവിടെ കാനാൻകാർ വസിച്ചിരുന്നു എന്ന് നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ വായിക്കുകയാണ് കാനാൻകാർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ അങ്ങനെ ഒരു ജനതയെ കാണാനില്ല എന്നാൽ ജോഷുവയുടെ കാലത്ത് ജോഷു ആളുകളെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ദേശം മുഴുവൻ തന്നെ വസിച്ചിരുന്ന ആളുകളുടെ പേരാണ് ഈ കാനാന്യർ കാനാൻ കാനാന്യരായ ആളുകളാണ് അവിടെ വസിച്ചിരുന്നത് അതുകൊണ്ട് ദേശത്തിന് കാനാൻ ദേശം എന്ന പേരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടെ ഒരു പ്രത്യേകമായ കാര്യം സംഭവിക്കുകയാണ് ഈ കാനാൻ ദേശത്ത് ഈ ഷെക്കമ്മിൽ വന്നപ്പോൾ ദൈവം ഇത അപരാഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ് കാനാന് ദേശത്ത് ആദ്യമായിട്ട് ദൈവം അപരാഹത്തിന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണിത് ഇവിടെയാണ് ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രത്യക്ഷീകരണം എങ്ങനെയാണ് ഇത് കാരണം നമുക്ക് ദൈവം ഒരു അരൂപിയാണ് ദൈവം ആത്മാവാണ് എന്നാൽ ആത്മാവായ ദൈവം എങ്ങനെയാണ് മനുഷ്യന് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അബ്രാഹത്തിനത് ടാഞ്ചിബിളായി കാണപ്പെട്ടു എന്നല്ലാതെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് മറ്റൊന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല ഏതായാലും അബ്രാഹത്തിന് ദൈവത്തെ കാണാൻ സാധിച്ചു ദൈവത്തോട് സംസാരിക്കാൻ സാധിച്ചു അവിടെ അബ്രാഹം ഒരു ബലിപീഠം പണിതും എന്ന് പറയുകയാണ് അബ്രാഹത്തോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ നാട് നിൻ്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അബ്രാഹം ഒരു ബലിപീഠം പണിതും എന്തുകൊണ്ടാണ് അബ്രാഹം ബലിപീഠം പണിയുന്ന വെച്ചാൽ പിതാക്കന്മാരുടെ പ്രത്യേകത പിതാക്കന്മാർ മറ്റുള്ള ആളുകളുടെ ആ കോമൺ വർഷിപ്പിൽ പബ്ലിക് വർഷിപ്പിൽ പങ്കെടുക്കാറില്ല കാരണം പബ്ലിക് വർഷിപ്പ് എപ്പോഴും പേഗൻ വർഷിപ്പാണ് അത് അന്യ ദൈവങ്ങൾക്കുള്ള ആരാധനയാണ് അതുകൊണ്ട് ഈ മനുഷ്യനെ ആരാധിക്കണമെങ്കിൽ അബ്രാഹത്തിനെ ആരാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ യാക്കോബിനെ ആരാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്ഹാക്കിനെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്വന്തമായി സ്വന്തമായി താൻ അറിയുന്ന ഈ ഏകദൈവം എന്ന് അറിയ താൻ മനസ്സിലാക്കുന്ന ദൈവത്തിന് സ്വയമായിട്ട് ഒരു ബലിപീഠം പണിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അബ്രാഹം അവിടെ ബലിപീഠം പണിയുന്നത് എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവിടെ ബലിപീഠം പണിത് ദൈവത്തോട് പ്രാർത്ഥിച്ചു അതിനെല്ലാം ശേഷം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് യാത്ര പുറപ്പെടുന്നത് ബത്തേലിലേക്കാണ് ആയിക്കും ബത്തേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്ത് കിടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം അടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന് നാമം വിളിച്ചു അപ്പോൾ ഇവിടെ കർത്താവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാശി പറയുന്നത് തൻ്റെ മക്കൾ മക്കൾ മക്കളുടെ മക്കൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ഇങ്ങോട്ട് കടന്നു വരുമെന്നും ഈ ആയി പട്ടണത്ത് വച്ച് ആഹാൻ്റെ പാപം മൂലം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും നമ്മൾ കണ്ട് ആ പ്രതിസന്ധിയെ മുൻകണ്ടുകൊണ്ട് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് രാശി പറയുന്നത് എന്നാൽ മറ്റുള്ളവർ പറയുന്നത് അങ്ങനല്ല ഈ ഏറെ ചിത്സയായി എന്നുവെച്ചാൽ ഇസ്രായേൽ തനിക്ക് കിട്ടാൻ പോകുന്ന ഈ ഇസ്രായേലിനെ ഇസ്രായേൽ രാജ്യത്തെ അബ്രാഹം ദൈവത്തിനും പ്രതിഷ്ഠിച്ചു അങ്ങനെ ദൈവത്തിനും പ്രതിഷ്ഠിച്ച് ഈ പെയ്ഗൻ ലാൻഡ് ഈ വിജാതീയ ഭൂമി ദൈവത്തിന് നാമം അറിയണമെന്നും അങ്ങനെ വിജാതീയ ഭൂമിയിൽ ദൈവത്തിന് നാമം മഹത്വപ്പെടണമെന്നും അബ്രാഹം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് ഇനി നമ്മൾ കാണുന്നത് അബ്രാഹം ഈ കാനാൻ ദേശത്തായിരുന്നപ്പോഴേ ഉണ്ടാക്കിയ സാഞ്ച്വറികളെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഈ ഇൻ്റർനാഷണൽ ബൈബിൾ കമൻട്രിയിൽ പറയുന്ന പേര് ആ സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇൻ്റർനാഷണൽ ബൈബിൾ കൺട്രി വളരെ വിപുലമായ രീതിയിൽ നമ്മളോട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് നാനൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ജനസിസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഇതിൻ്റെ ഓതറ് പറയുന്നത് എയർലി ഇസ്രാലൈറ്റ് സെഞ്ചുറീസ് സാങ്ക്ച്വറീസ് ഇസ്രായേൽക്കാരുടെ ആദ്യത്തെ അല്ലെങ്കിൽ അവർ അബ്രാഹമോ ഇസ്രായ അബ്രാഹവുമായിട്ട് ബന്ധപ്പെട്ട് അബ്രാഹം ദൈവത്തിന് ആരാധന നടത്തിയ വിവിധങ്ങളായ സ്ഥലങ്ങൾ അതാണ് നമ്മൾ പറയുന്നത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ പേരാണ് ഒന്ന് നമ്മൾ ആദ്യം കണ്ട് ഷെക്കേം രണ്ട് ബത്തേല് മൂന്ന് മാമ്ര നാല് പെനുവേൽ അഞ്ച് ബർഷിബ ഈ അഞ്ച് സ്ഥലങ്ങളെക്കുറിച്ചും നമ്മൾ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ് ഷെക്കമിൽ ദൈവത്തിന് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അബ്രാഹം കൂടാരം അടിച്ച് താമസിച്ചെടുത്ത് അബിരാഹം ബലിപീഠം നമ്മൾ വായിക്കുന്നു അവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട് അവിടെ പിന്നീട് യാക്കോബ് വന്ന് ദൈവത്തിന് വേണ്ടി ഒരു ബലിപീഠം ഉയർത്തുകയും ആ ബലിപീഠത്തിൽ ദൈവത്തെ ഏൽ എന്ന് വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കർത്താവിന് ഏൽ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പിന്നീട് യാക്കോബ് തിരികെ വരുമ്പോൾ യാക്കോബിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐഡൽസിനെ അല്ലെങ്കിൽ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും അവനോട് കുഴിച്ചിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്നുവെച്ചാൽ എല്ലാ പേഗൻ ദൈവങ്ങളെയും പേഗൻ ആരാധനകളെയും ഉപേക്ഷിച്ചിട്ടാണ് യാക്കോബ് ഈ കാനാദേശത്തേക്ക് തിരികെ പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാകുകയാണ് അതുപോലെ തന്നെ യോഷുവയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഇവിടെ വച്ച് പുതി അവരുടെ ദൈവമായിട്ട് ഉടമ്പടി പുതുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെക്കേമിൽ വെച്ചാണ് ഈ ഉടമ്പടി പുതുക്കുന്നത് ജോഷുവ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഉള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടാൽ മനസ്സിലാകും അതുപോലെ തന്നെ ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ നിന്ന് കൂടുന്ന അസ്ഥികൾ ഉണ്ടായിരുന്നു സോറി ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കൂടുന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഷെക്കമിലാണ് സംസ്കരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ജോഷുവ ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് ബത്തേലിനെക്കുറിച്ച് നമ്മൾ കണ്ടു ബഥേലിൽ അബ്രാഹം ഒരു ബലിപീഠം പെടുന്നു ഈ ബതേലിന് വേറൊരു പ്രത്യേകതയുണ്ട് യാക്കോബ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും യേസാവിനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ ഈ ഇടത്ത് വച്ചാണ് ഒരു ദർശനം കാണുന്നത് ആ വിഷുനിൽ അവൻ കാണുന്നത് സ്വർഗത്തിലേ സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവണി അതിൽ മാലാഹമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഗോവണി ഈ ഗോവണിയെ സ്വപ്നം കണ്ട അല്ലെങ്കിൽ ദർശനം കണ്ട ആ സ്ഥലത്ത് വെച്ച് യാക്കോബ് ഒരു ബലിപീഠം പണിയുകയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആ ബലിപീഠമുള്ള സ്ഥലത്തിന് ഈ ബത്തേലിന് പേരിടുന്നു എന്താണ് പേരിട്ടത് ബേൽ ഹൗസ് ഓഫ് ഗാഡ് എന്നൊരു പേരവൻ പറയുകയാണ് ഇതാണ് ബഥേൽ സോ ഹി ഡസ് റിട്ടേൺ ആൻഡ് ബിൽഡ് ആൻ ന്യൂ വോൾട്ടർ എന്നുവെച്ചാൽ തിരിച്ചു വരുമ്പോഴും അദ്ദേഹം അവിടെ തന്നെ ആ ഒരു ബലിപീഠം പണിയുന്നുണ്ട് ഒരു പില്ലർ പണിയുന്നുണ്ട് അത് മുപ്പത്തി അഞ്ച് അഞ്ച് മുതൽ പതിനഞ്ചിൽ കാണാം അവിടെ വന്ന് ദൈവത്തിന് വീണ്ടും നന്ദി അർപ്പിക്കുന്നത് കാണാൻ സാധിക്കും മൂന്നാമത്തത് മാമ്രയാണ് മാമ്ര എന്ന് പറയുന്നത് ഓക്സോ മാമ്ര എന്ന് പറയുന്നത് മാമ്രയുടെ നമ്മൾ ആദ്യം കണ്ടത് മോറയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മാമ്രയാണ് എന്നുവെച്ചാൽ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം ആക്കി നമ്മൾ കാണുന്നുണ്ട് അബ്രാഹം ഈ മാമറയുടെ ഓക്കുമരത്തിനരികിൽ അവിടെ ഒന്ന് താമസിക്കുന്നതായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹം അവിടെ താമസിക്കുന്നതായിട്ട് പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അബ്രാഹം മാത്രമേ ഇവിടെ താമസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാല് പതിമൂന്ന് പതിനെട്ട് ഒന്ന് ഇരുപത്തി മൂന്ന് പതിനേഴ് മുതൽ പത്തൊമ്പത് ഇരുപത്തഞ്ച് ഒമ്പത് മുപ്പത്തി അഞ്ച് ഇരുപത്തിയേഴ് നാൽപ്പത്തൊമ്പത് മുപ്പത് അമ്പത് പതിന പതിമൂന്ന് ഇത്രയും ഇടങ്ങളിൽ അബ്രാഹത്തിൻ്റെ ഈ വാസസ്ഥലമായി നമ്മൾ മാമ്രെ കാണുന്നുണ്ട് മാമ്രയുടെ ഊക്കുമരം അത് വളരെ പ്രസിദ്ധമാണ് ബൈബിളിൽ എന്നാൽ മറ്റ് ടെക്സ്റ്റുകളിലൊന്നും ഈ ഉൽപ്പത്തി പുസ്തകത്തിലല്ലാതെ മറ്റ് ടെക്സ്റ്റുകളിലൊന്നും ഈ ഇടവുമായിട്ട് ബന്ധപ്പെട്ടി നമ്മൾ കാണുന്നില്ല എന്നാൽ ജോസഫ്സ് പറയുന്നത് ജോസെഫൂസ് പറയുന്ന ആൻറ്റിക്യുറ്റീസില് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇതൊരു പബ്ലിക് വർഷിപ്പ് ഏരിയ ആയിരുന്നു എന്നാണ് ഫസ്റ്റ് സെഞ്ചുറിയിൽ ഇവിടെ നടത്തിയ ഉത്ഖനനത്തിൽ നിന്നും വളരെയേറെ റോമനും ബൈസൻ്റൈനും ആയിട്ടുള്ള റൂയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആരാധനാ ഇടങ്ങളുമായി ആരാധനാ സ്ഥലങ്ങളുടെ ആണ് കിട്ടിയിട്ടുള്ളത് അതിന് അവശിഷ്ടങ്ങളാണ് കിട്ടിയത് അതിൻ്റെ അർത്ഥം പലതരത്തിലുള്ള ആളുകൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള നാഗരികത അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒത്തിരിയേറെ ജനങ്ങൾ പാർത്തിരുന്ന ഒരിടം തന്നെ ആയിരുന്നിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് മറ്റൊന്ന് മറ്റൊരു സാങ്ക്വറി നമ്മൾ കാണുന്നത് പെനുവേലാണ് പെനുവേലിൻ്റെ കാര്യത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞുകൂടാ ഇവിടെ അറിയാവുന്ന ഒരു പ്രത്യേകത യാക്കോബ് ദൈവവുമായിട്ട് റെസ്ലിംഗ് നടത്തിയ ഒരു സ്ഥലമാണ് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ യാക്കോവ് ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ഫസ്റ്റ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാം ഒന്നാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒരു ഷ്രൈൻ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നാൽ ഇവിടെ കുറിച്ച് പറയുന്നത് പണ്ടത്തെ യക്ഷിക്കഥകൾ പോലെ രാത്രികളുള്ള ഈ രാത്രിയിലുള്ള നൈറ്റ് സ്പിരിറ്റ് എന്ന് പറയും രാത്രിയിലുള്ള സ്പിരിറ്റുകൾ എന്ന് വെച്ചാൽ രാത്രിയിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഭൂതങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആത്മാക്കളെന്നൊക്കെ നമുക്ക് പറയാം പറയാൻ സാധിക്കും നൈറ്റ് സ്പിരിറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയുള്ള സ്പിരിറ്റുകളുള്ള ഒരിടമാണെന്ന് ആളുകളുടെ ഇടയിൽ പൊതുവേ ചിന്തയുള്ള ഒരു നമ്മൾ നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പെനുവേൽ അപ്പോൾ അവിടെയാണല്ലോ ഈ അദൃശ്യനായിട്ട് അല്ലെങ്കിൽ ദൈവം വന്ന് യാക്കുവുമായിട്ടൊരു യുദ്ധം നടത്തും നമ്മൾ കാണുന്നത് അവസാനമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ബർഷിബയാണ് ബർഷിബയെക്കുറിച്ച് നമുക്കൊത്തിരി കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് അബ്രാഹത്തിൻ്റെ ഒരു അബ്രാഹം അവിടെ ഒരു ഒരു മരം നട്ടുപിടിപ്പിച്ചതായിട്ട് ഓക്കുമരെന്ന് നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്ന ഓക്കല്ല ടാമറിസ്ക് എന്ന് പറയുന്ന നമ്മൾ ആദ്യം കണ്ട ഈ മരത്തെ തന്നെ ടെരബിന്ദ് എന്ന് പറയുന്ന മരത്തെ പോലെ തന്നെയുള്ള മരുഭൂമിയിലുള്ള മരമാണത് അവിടെ അബ്രാഹിം ഒരു മരം നട്ടുപിടിപ്പിച്ചുവെന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്നും ദൈവത്തിന് പ്രത്യേകമായ പേരിടുന്നുണ്ട് യാവേ എൽ ഒലാം എൽ ഒലാം എന്നുവെച്ചാൽ ഇറ്റേണൽ ഗോഡ് എന്ന അർത്ഥത്തിൽ നിത്യനായ ദൈവം എന്ന അർത്ഥത്തിൽ ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഇസഹാക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും അവിടെ ഒരു ബലിവീടം പണിയെന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് ജനസീസിൻ്റെ പുസ്തകത്തിൽ അല്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നു അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് യാക്കോബും ഇവിടെ വന്ന് ബലിയർപ്പിക്കുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും യാക്കോബ് ബലിയർപ്പിക്കുന്നത് നാൽപ്പത്തി ആറാം അധ്യായത്തിൽ ഒന്ന് പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ അവിടെ ഈ സഹാഖിൻ്റെ ദൈവത്തോട് അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ ദൈവത്തോട് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ യാക്കോബും വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ബർഷിബായിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അവൾ ഇസ്രായേലിലെ ആദ്യ ആ ആദ്യ കാലത്തെ സാഞ്ച്വറികൾ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചിരുന്ന ദൈവാരാധന നടത്തിയിരുന്ന സ്ഥലങ്ങളുടെ പേരുകളാണ് നമ്മൾ കണ്ടത് ഷെക്കേം ബത്തേൽ മാം പെനുവേൽ അൻബർഷിബ ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങൾ നമ്മൾ കാണുകയാണ് ഈ അഞ്ച് സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കഥകളും ചരിത്രങ്ങളുമെല്ലാം നമ്മൾ ഈ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അബ്രാഹം ദേശത്തിലൂടെ നടന്നു വന്നു കാനാദേശത്ത് ഇപ്പോഴദ്ദേഹം അതിലൂടെ കടന്നു വരുന്നു ആദ്യം അദ്ദേഹം വരുന്നത് ഷിക്കമിലാണ് പിന്നെ അദ്ദേഹം ബഥേലിലേക്ക് വരുന്നു പിന്നീട് അദ്ദേഹം നെഗേബിലേക്ക് യാത്ര ചെയ്യുകയാണ് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ് അങ്ങനെ മരുഭൂമിയിൽ യാത്ര ചെയ്ത് അദ്ദേഹം പിന്നീട് ഈജിപ്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അങ്ങനെ നമ്മൾ അത് ഈ അബ്രാഹം ഈജിപ്റ്റിൽ പോയി സംഭവിക്കുന്ന ഒത്തിരിയേറെ രസകരമായ സംഭവങ്ങൾ ഉണ്ട് നമുക്കറിയാം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും അബ്രാഹത്തിന് കൂടെ നമുക്ക് ഈ ചെയ്യുന്ന യാത്ര നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തമ്പടിച്ച് ദൈവത്തെ പ്രത്യേകമായിട്ടൊന്ന് ആരാധിച്ച് ദൈവത്തെ പ്രത്യേകമായിട്ടൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ചില മൈൽ സ്റ്റോൺസ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് പ്രത്യേകമായ ഒരു ദൈവാന്വേഷണവും പ്രത്യേകമായ ഒരു ദൈവ ആരാധനയും നടക്കുന്ന ചില നിമിഷങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അങ്ങനെ ഉണ്ടാകുന്ന നിമിഷങ്ങൾ നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ നമുക്കൊരു മൈൽ ആയിട്ട് മാറും ഒരു നാഴികക്കല്ലായിട്ട് മാറും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ആ ദൈവാനുഭവം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും എന്ന് പിതാക്കന്മാരുടെ ഈ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അബരാഹം ഈജിപ്തിലേക്ക് കടന്നുപോയ സംഭവം അബരാഹത്തിൻ്റെ മക്കളും പിന്നീട് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് ഈശോയും ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ വളരെ അസുഖമാണ് ഗലീലിയിൽ നിന്നുള്ള യാത്ര ഈശോയും ആരംഭിക്കുന്നു അല്ലെങ്കിൽ നസരത്തിൽ നിന്ന് ഈശോയും ആരംഭിച്ച യാത്ര ബദലഹേമിലൂടെ ഈജിപ്റ്റിലേക്ക് പോകുന്നു അപ്പോൾ ആ ഈജിപ്റ്റ് യാത്ര നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ളതാണ് സിംബോളിക്കായിട്ട് അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ ഈജിപ്റ്റ് രാജ്യത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുവാൻ സാധിക്കും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ മിശ്രയായിട്ട് ശുതിയായിരിക്കട്ടെ